ഇതല്ലേ ഈ കുട എടുത്തത്? എൻ്റെ കയ്യിലൊരു കുടയുണ്ട്. എന്തായാലും വേണ്ട, ഇത് മതി. അത് ആ കാറ്റ് വരുമ്പോഴത്തേക്കും എല്ലാം കൂടെ പറഞ്ഞു പോകും. ഇതാകുമ്പോഴത്തേക്കും നല്ല സ്ട്രോങ് ആണ്. ആ ഇത് പിടിച്ചേ, എനിക്ക് പിടിക്കേ, ഞാൻ കഥ കൂട്ടിട്ട് പൂട്ടട്ടെ. ആ നമ്മൾ ഇന്ന് എന്നാത്തിനാണ് പോകാന്നറിയോ? ചങ്ങനാശ്ശേരി വരെ ഒന്ന് പോകണം. ഇവിടുന്ന് ഒരു 8 കിലോമീറ്ററുണ്ട്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നുണ്ട്. പിന്നെ വേറെ ആരെയാണ്? ഒരു പുതിയ സാരി എടുത്തി സത്യമായിട്ട് കുറച്ച് ദിവസമായിട്ട് ഇത് വെട്ടിക്കാത്തിരിക്കുക. ഇത് കൊടുത്തോണ്ടൊന്നും ഒരിടത്തും പോയില്ല. എവിടെ പോകാനാ? എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായി. ഈ സാരി എടുത്ത് പെട്ടിക്കകത്ത് വെച്ചിരിക്കുക. ഇതൊന്ന് കൊടുത്തോണ്ടൊന്ന് പോകണം. കൂട്ടത്തിൽ വേറെ ചട്ടിയും കലവും ഒക്കെ ഒന്ന് മേടിക്കണം. അതാ പോ. ഓക്കെ, എല്ലാം ഫുഡല്ലേ, നമുക്കൊരു ബ്ലോഗ് എടുക്കാം. ആ ഓക്കെ, ആയിക്കോട്ടെ. ഒക്കെ നിന്റെ ഇഷ്ടപ്പെട്ടു. പണ്ട് ഞാൻ പഠിച്ചോണ്ട സമയത്ത് ഞാൻ നേരം പോലെ ഞാൻ സ്കൂളൊക്കെ കാണിക്കുന്നുണ്ട്, ഞങ്ങളുടെ സ്കൂളൊക്കെ. ആ സ്കൂളിലൊരു വർക്കി സാറെന്ന് പറഞ്ഞ സാറുണ്ട്, ഞങ്ങളെ കണക്ക് പഠിപ്പിക്കുന്ന സാറാണ്. എപ്പോഴും ഇങ്ങനെ മുറുക്കിച്ച് ഒമ്പത്ത് ഒരു ഉണ്ടയാൾ പുള്ളിയുടെ കാലിൽ ഇത്തിരി ഒരു കുട, അതായത് ഇങ്ങനെ കൊണ്ട് വെക്കും. ഇതാളെ ഈ കുട ഉണ്ടല്ലോ പുറത്തിങ്ങനെ തൂക്കിയിട്ടേക്കും. എന്നിട്ട് ഇങ്ങനെ അളക്കാം. എന്നാടാ എന്നാടാ പടാ പടാ ക്ലാസ്സിപ്പടാ. ഇവിടെ വരുന്നുണ്ട്, നമ്മൾ ഓട്ടോ വരുന്നുണ്ട്. നമ്മൾ ഈ ഓട്ടോയിലാണ് പോകുന്നത്. ഈ ഞങ്ങളുടെ ഇവിടെ ഒക്കെ റിഡക്ഷൻ ഉണ്ട് ഡ്രസ്സിനൊക്കെ. പകുതി വില 1000 രൂപയ്ക്കുള്ള ഡ്രസ്സിന് 500 രൂപ. അങ്ങനെ മേടിച്ച സാരി മേടിച്ച് വെച്ചിട്ട് കുറേ ദിവസമായിട്ട് തൃപ്തിച്ചോണ്ടിരിക്കുക. അതെ, ഈ സാരി ഒന്ന് എടുത്ത് 700 രൂപയുടെ സാരി, 715 രൂപയുടെ സാരിക്ക് പകുതി വിലയ്ക്ക് 300 രൂപയ്ക്ക് 350 രൂപയ്ക്ക് തന്നത്. അതാണ് അടിപൊളിയായിട്ടുണ്ട്, നല്ല സാരി. നല്ല സാരി. അപ്പോൾ നമുക്ക് നമ്മുടെ വാഹനം തിരിച്ചന്വേഷിച്ചു. നമ്മളിവിടെ അടുത്തുള്ള ഒരു പയ്യൻ്റെ വണ്ടിയാണ്. അത് അവൻ ആ വണ്ടി ഓടിക്കുന്നു. അതാലാണ് പോവാ. വാ, ഉറക്കമൊക്കെ കഴിഞ്ഞോ? അപ്പോൾ നമുക്ക് പോവാ. ആ കയറ വലതുകാലം വെച്ചുകൊണ്ട് കയറ. വലതുകാലോ? അപ്പോൾ നമ്മുടെ വാഹനം പോട്ടെ. അനിശേ എന്നാ കഴിച്ചു? മൈദാദോശ. ആ അടിപൊളിയാണല്ലോ. ഞങ്ങളവിടെ ചപ്പാത്തി. ഇവിടുത്തെ മീൻ കറി. ഇതാണ് ഞങ്ങളുടെ പായിപ്പാട് കവല. നേരെ പോകുന്ന തിരുവല്ല. ഇവിടുന്ന് വരത്തോട്ട് പോകുന്നത് ചങ്ങനാശ്ശേരി. അപ്പോൾ നമ്മളിവിടാണ് രാവിലെ ഇറങ്ങുകയും ചായ കുടിക്കാനും പച്ചക്കറിയൊക്കെ മേടിക്കുന്നതൊക്കെ. ഇവിടെ നിന്നൊക്കെ അത് ഈ കടയിൽ നിന്നൊക്കെയാണ് പച്ചക്കറി മേടിക്കുന്നത്. നല്ലൊരു ടെൻഷനാണ്. പിന്നെ വെളുപ്പിന് ഒരു 5:30 to 6 മണിയാകുമ്പോഴത്തേക്കും ഇത് ശരിക്കും പറഞ്ഞാൽ അന്യദേശ തൊഴിലാളികളെല്ലാം അവരാ പിന്നെ രാവിലെ ജോലിക്ക് പോകുന്ന പരാ കാര്യം ഓരോ 9 മണി വരെ അവരുടെ തിരക്കാണ് ഇവിടെ. ഞാൻ ഒരു 8-ാം ക്ലാസ് വരെ നമ്മുടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചോണ്ടിരുന്ന സ്കൂളെന്ന് പറഞ്ഞ ഇതായിരുന്നു. ഞാനും എൻ്റെ പിള്ളേരൊക്കെ ഇവിടെയാണ് പഠിച്ചത്. പിള്ളേർ പ്ലസ് ടു വരെ പഠിച്ചു. ഈ സ്കൂളാണ്. കുറുത്തിക്കടവെന്ന് പറയുന്ന ജംഗ്ഷനാണ്. ഞങ്ങൾ പണ്ട് താമസിച്ചോണ്ടിരുന്ന സ്ഥലം ഇവിടെയാണ്. ഈ വീട് കണ്ടോ? ഈ വീട് പണ്ട് സിനിമാ നടി പാർവതിയൊക്കെ താമസിച്ചോണ്ടിരുന്ന വീടാണ്. ആ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലവും കളിച്ചു വളർന്ന സ്ഥലമാണിത്. ഈ ഭാഗത്തൊക്കെയാണ്. കാരണം ഇതിൻ്റെ പുറയിലാണ് ഞങ്ങളുടെ വീട്. അന്ന് ഇതിൻ്റെ പുറയിൽ അന്ന് കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഓരോ വഴിക്കായി. ഇവിടെയായിരുന്നു എൻ്റെ ബാല്യകാലം. ഈ കുളം നിർത്തിട്ട്, ഈ കുളം ഉണ്ടല്ലോ, ഈ കുളത്തിലാണ് നമ്മൾ നീന്തലൊക്കെ പഠിച്ചത്. കാര്യം വീടിൻ്റെ അവിടെ നിന്ന് അടുത്ത് തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ കുളത്തിലായിരുന്നു. ഇപ്പോൾ ഈ ഭാഗത്തുള്ളവരെല്ലാവരും നീന്തൽ പഠിച്ചിട്ടുണ്ട്. ആ ഈ കുളമായിരുന്നു അത് സാക്ഷി. എല്ലാവരും സുരക്ഷിതമായിട്ടാണ് യാത്ര. ഇപ്പം കാര്യം എല്ലാവരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി ടൗണിലെത്തി. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി. ഇവിടുന്ന് ഇത് വലത്തോട്ടാണ് പോകുന്നത്. കാര്യം ഇത് ചങ്ങനാശ്ശേരി മാർക്കറ്റിലോട്ടൊക്കെ കിടക്കുന്ന ഒരു വഴിയാണ്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. പണ്ട് ചങ്ങനാശ്ശേരിയിൽ കുറേ സിനിമാക്കട്ട ഉണ്ടായിരുന്നു. ഒരു 3-4 എണ്ണം ഉണ്ട്. അതിനകത്ത് ഒരു സിനിമാക്കട്ടയായിരുന്നു ഇത്. അപ്പോൾ ഓഡിറ്റോറിയമായി ചങ്ങനാശ്ശേരിയിൽ അമൃത എന്ന് പറയും. നേരത്തെ അമൃത തിയേറ്റർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ അരിക്കത്തിൽ ഓഡിറ്റോറിയം എന്നാണ് ഇതിൻ്റെ പേര്. ഒരുപാട് വർഷം ഒരുപാട് ജോലി ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. കാര്യം ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനും അവർക്കൊക്കെ അറിയാം ഞങ്ങളെ. അപ്പോൾ അവർ ഞാനിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അതിനെന്താ കയറ്റിയെടുത്ത് നിങ്ങൾ ഇവിടുത്തെ വർക്കൊക്കെ ഒരുപാട് ചെയ്ത ആൾക്കാരല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ. 10,000 2,000 പേരുടെയൊക്കെ പരിപാടി ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്.
അപ്പം ഈ വേറെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണെന്ന് അറിയാം, ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം ബീഫ് ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ ഒക്കെ ആണെങ്കിൽ ഞങ്ങളെ ചെയ്യുമ്പോൾ ചിലപ്പം രാവിലെ 3 മണിക്ക് 2 മണിക്കൊക്കെ ഇറച്ചി കൊണ്ടിരുന്നു. തലേന്ന് പണിയൊക്കെ ഒതുക്കി കഴിയുമ്പോഴത്തേക്കും ഏകദേശം 1-2 മണിയൊക്കെ ആവും. പിന്നെ ഉറങ്ങാൻ സമയമുണ്ടോ? 1-2 മണിക്കൂറാണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്. അപ്പം ഞങ്ങൾ പണിയെല്ലാം ഒതുക്കിയിട്ട് ഈ പേപ്പറോളോ ഷീറ്റോ എന്തായാലും വെച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു തമാശ ഉണ്ട്, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നി. എന്താണെന്നറിയാം, അപ്പം ഞങ്ങളുടെ ആശാൻ കാലിന് ഒരു സുഖമില്ലാത്ത ഒരാളാണ്. പുള്ളിയെ ഞങ്ങളുടെ എല്ലാവർക്കും അറിയാം. അപ്പം ഞങ്ങളെ ഇങ്ങനെ എല്ലാവരും കിടന്ന് ഇങ്ങനെ ഉറങ്ങും. ഇഫാനും ഒക്കെ ഇട്ട് ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ കിടന്ന് ഉറക്കും. അപ്പം ഈ ആശാൻ എന്താണെന്ന് തരും, ഓരോരുത്തരെ വിളിക്കാൻ പറ്റുമല്ലോ. ഇറച്ചി അവിടെ വണ്ടിക്കകത്ത് ചെമ്പിൻ്റെ അകത്ത് 10-200-300 കിലോ ഇറച്ചി ചെമ്പിൻ്റെ അകത്ത് ഇട്ടിരിക്കുക. ഇത് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് വേണം ഇത് ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്നെടുക്കുന്നത് ഈ ചെമ്പിൻ്റെ അടപ്പ്, ഈ ചെമ്പിൻ്റെ അടപ്പുണ്ടല്ലോ, ആ അടപ്പ് എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ഒരു പരിപാടിയാണ് എടുത്തത്. ഇങ്ങനെ ഒറ്റ ഇടിയില്ല ഞങ്ങൾ കിടക്കുന്നതിൻ്റെ കീഴ് എല്ലാവരും ചോടിച്ച്. അല്ലാതെ ആരെങ്കിലും തിന്നെ എടാ, ഇണിറ പിന്നെ പുള്ളിയുടെ വേറെ പരിപാടിയാണ്. ഇങ്ങനെ ചിലപ്പോൾ തണുപ്പായിരിക്കും രാവിലെ, ഈ മുണ്ടുണ്ടല്ലോ ഉടുമ്പുണ്ട്, ഉടുമ്പുണ്ട് വലിച്ച് വരച്ച് എടുത്തിട്ട് ഓടും. അങ്ങനെ ഈ ചെമ്പിൻ്റെ അടപ്പ് കൊണ്ടിട്ട് ഭയങ്കര സൗണ്ടല്ലേ, എല്ലാം ഓഡിറ്റോറിയത്തിൻ്റെ അകത്തിന് മുട്ടുസൂചി വീടാൻ ഭയങ്കര സൗണ്ടല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഓർമ്മയെ വന്ന് ഇപ്പോൾ എത്ര വർഷമായി. എത്രയോ കല്യാണ ഫംഗ്ഷന് സാക്ഷിയായിട്ടുണ്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ. അപ്പോൾ ഒരുപാട് ഒത്തിരി പേരുടെ കല്യാണം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളെ ഇവിടെ വിളിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കല്ല പണി ചെയ്തത്, ഞങ്ങളെ ആശാനാണ്. ആശാൻ എന്ന് പറഞ്ഞാൽ ആശാൻ ചങ്ങനാശ്ശേരിക്കാരനാണ്. പുള്ളി എല്ലാവർക്കും അറിയാം. പുള്ളിയുടെ ഗറഫിൽ ഒരുപാട് വർക്ക് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ആശാൻ മരിച്ചു പോയിട്ട് ഇപ്പം ഏകദേശം 5-10 വർഷത്തോളമായി. അപ്പോൾ 1 വർഷം ഇതിൽ പോയപ്പോഴത്തേക്ക് ആ ഓർമ്മ എന്നെ ഇങ്ങനെ വന്നു. ഒരുപാട് ഞങ്ങളുടെ ചേട്ടായി ഉണ്ടായിരുന്നു, ചേട്ടായി മരിച്ചുപോയി. അങ്ങനെ ഒത്തിരി പേര് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഓഡിറ്റോറിയം. എന്നാൽ പണ്ട് സിനിമ ജയൻ്റെയൊക്കെ ജയൻ പ്രേം നസീറൊക്കെ ഇവിടെ കിടന്ന് ഓടിയിട്ടുണ്ട് ഒരുപാട് പാട. ഞങ്ങളുടെ ധീര കഥാപാത്രങ്ങളായിരുന്നു ജയൻ നസീറും, അവരെ അനുകരിച്ച് കുറേ നാൾ നടന്നിട്ടുണ്ട് ബസ്സിലൊക്കെ പിടിച്ച്. അപ്പോൾ പാചകപ്പരെ ഒന്ന് കാണാം. അമ്മ തുറന്നിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഇപ്പം വർക്കൊന്നും വളരെ കുറവാണ്, ഇപ്പം നടക്കുന്നില്ല കണ്ടല്ലേ. ഇപ്പോഴും ഓർക്കാണ് ഈ പലരും സാധനമല്ല ഇവിടെ കൊണ്ടു വെക്കും. എന്നിട്ട് ഇവിടെയായിട്ട് ഞങ്ങൾ വർഷത്തിൽ ഇരുന്ന് സവോളയൊക്കെ അരിഞ്ഞ് പറയും, തമാശകളും പറഞ്ഞ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഞാൻ പറഞ്ഞിട്ട് ഇറച്ചിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെളിയിലാണ്. ഇങ്ങനെ വലിയ വണ്ടി വരത്തില്ല. ഈ ഗേറ്റ് ഇതിൻ്റെ അപ്പുറത്ത് റോഡാണ്. ഈ ഗേറ്റ് തുറന്നതിന് ശേഷം അവിടെ നിന്നാണ് ഇറച്ചി പൊക്കി ഇങ്ങോട്ട് വെക്കേണ്ടത്. അപ്പോൾ രാവിലെ എല്ലാവർക്കും മടിയാണ്, ഇത്രയും സാധനം പിടിച്ച് വലിച്ച് പോയിട്ടുണ്ട്. അത് കാരണം എല്ലാവരും കിടന്ന് ഉറങ്ങും. അതിന് ആശാൻ ചെയ്ത പണിയാണ് ഈ ചെമ്പിൻ്റെ അടപ്പെടുത്തുകൊണ്ട് താഴോട്ട് കൊണ്ട് ഇട്ടിട്ട് എല്ലാവരും ഞാനി അടിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഓഡിറ്റോറിയത്തിലെ വിശേഷമൊക്കെ. ഒന്ന് ഞാൻ ഓർമ്മയിലൊന്ന് വന്നപ്പോഴത്തേക്കും ഒന്ന് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇനി അടുത്ത നമുക്ക് തന്തേനെടുത്ത് പോവാം. നമുക്ക് ചന്തേനോട്ട് പോവാം കേട്ടോ. അവിടെ പോയി കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ട്. ഷംലായ്ക്ക് ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താ ഷംലാ മേടിക്കാനുള്ളത്? ചട്ടിയൊക്കെ ഇച്ചിരി ചട്ടിയൊക്കെ മേടിക്കണം. വിശ്വവിഖ്യാതമായ ചങ്ങനാശ്ശേരി മാർക്കറ്റ്, ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലമാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ ചന്ത ദിവസം ഇന്ന്, അതായത് ശനിയും ബുധനുമാണ് ചങ്ങനാശ്ശേരിൻ്റെ ചന്ത. ഒരു കാലത്ത് ഭയങ്കര തിരക്കുണ്ടായിരുന്ന ഒരു മാർക്കറ്റാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റ്. നമുക്ക് ആ 5-6 ചട്ടിയൊക്കെ മേടിക്കണം. ആ കേട്ടോ കേടാ. അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി മാർക്കറ്റ് ഭയങ്കര കച്ചവട സ്ഥാപനങ്ങൾ ഒരുപാടത്ത് ഉണ്ടായിരുന്നു. ഇപ്പം അത് കച്ചവടമൊക്കെ വളരെ കുറഞ്ഞ എല്ലായിരുന്നു അല്ലേ? അല്ലേ, എന്താ കുറവ്? കാര്യം നേരത്തെ ഒക്കെ എന്ന് പറയുന്നത് നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ അല്ലേ? അതെ അതെ, കടയായി. ഇപ്പൊ എല്ലാവർക്കും വീട്ടു പണിക്ക് തന്നെ സാധനം കിട്ടും അല്ലേ. പിന്നെ നമുക്കെന്നാ ഈ കഴിഞ്ഞ ദിവസം മീൻകറി വെക്കുന്ന ചട്ടി താഴെ വീണ് പൊട്ടി. അപ്പൊ ചട്ടി മേടിക്കണം, നല്ലൊരു ചട്ടി മീൻകറി ഒന്നുമില്ല. അതോപ്പാ അതങ്ങോട്ട് വെച്ച് ഇവിടെ തന്നെ ഇതൊക്കെ വില. എന്നാ വില ചേട്ടാ? 200 രൂപ
ini sarten paling cerdik ada tuh panen ada nampol kano tinggal di sarten kita enak tuh kita damage juga kok damage juga kok ini kau tiara damage juga hari ini sabtu tuh tiap sembilu damage ondo nariya nanti ini sarten mau kene apa jangan jauh jauh enggak nariya damage ondo ini kita tuh ondo makanya enggak nariya beti apa saya tuh pada kahani cewek enggak nampol apa ini damage berenang cerdik Tatu itu teh siapa sih tiga teh? Belicenna kadega uli mola bela mola barit teh itu teh. Kari kato dori kyo. Ini enna jati beri juga. Angkara patu orang kari itu patu rice dori kyo. Panenam bagai enna dori kyo barit teh kari bagai. Apa cebule kira tidak? Ini itu cikarate. Ini dia teh. Alah. Apa aduh itu baru anu kata. Ada itu baru ada. Tati itu, lamala itu pada itu. Alah, lamala enna beri dia kung jahat sendu beri kung mau curu kundo biri juga. Alah. Kalau nu kari beri juga ini cati teh jadu. Jadi, Kaya sa chati wae chal pat chati biri, biri chal ndak wae wae chural le, chati chati, chati chengra mae kiri kene, kanyol wae chal bale chura ki pati kiram, pati kiram wae ne mane ne chove yang maro, chati mae ngingi tu, mae ngingi tu, apa ada ana sate, kare ibare wae barsha kara pattu dosan cula kiatirunda, namula ada boleh ready aktif itu cakir. Cakir pula. Pah itu umur cair, dah jadi pattu anda pada cair itu kau nana, ini apa barang ini? Ini anggar teri. Apam, namuk ini naduasan tali ini kita. Ada apa ini kala? Eh, cewurin apa itu kala? Aduh, kau dapat lagi amuk. Apa ini cakir, namuk kanjol orang itu nonton dia kena. Ada ada. Cakir ada apa barang itu barangnya ada. Nalal beli ya cuti ki. Cuti ki beli. Kalau kari, nama lu desa baru nu beli. Kari pel ceri cuti ada kan. Ini tuan beriwa mundur ruak. Ada di situ tanah cuti ke. Panca ke dua jam. Cukur kota ke atau al kari. Tadi cuti itu bersih dia. Di pan agar al kari itu hilang tuh. Tadi. Tadi cukur cuti kota ke atau. Nah, kono nu ada alam lah. Kono. Pada gua dan jauh tuh baru korawa. Wajib kono nu mikirwa. Mana kono? Ada cuti air. Kita alam. Lebar kan. Punya apa ke orang mana ini? Ini nalar pucuk. Boleh. Cilu udah mau dipilih le. Ah, itu mandi. Itu mandi. Ini. Ini. Adi itu mandi. Ini mandi. Ada rekan nopo itu bar. Tom, ah, cuti ke bete orang apa? Hari minggu hari ke bete le. Nama kita ini orang mudi berkenaan gele. Le sahaja. Ah, itu mandi. Alah, abdi nanti pada malah ketemu pada sinema itu, pada orang kan. Dia orang cuti kiti di minggu lalu ke orang. Ini buat aja nih, boom, mana orang tuh orang tuh. Alah, abdi ini nanti pada malah. Ah, cuti aja. Kalau sama lah, ini ada dua, lima, empat, anjing cuti, dua mudi. Kalau sama cuti, yang lain orang itu pada butuh ada. Punya apa itu gula? Tetapi, allah jahkin jatuh baju. Ini ada orang yang ada muka ada, allah bunda ada uria ada ini orang. Orang kondo orang. Kacang, kacang. Eh, ha. Macam ini juga di toko. Tapi ada murni jati ini pun ada. Ciri ada korpo, allah. Aduh, ada tulang berjaya tu. Ah, dah macam. Dah macam. Tu, na. Ciri apa kau lah? Ciri apa kau? Jangan kau asyik tu, mbak. Kalau ada mana tu, tidak. Jadi bukan hal karu. Ah, ini dah mana ya? Nampak korup pun dah mak kepala lah. Awasnya berdekat. Nampak dekat dekat. Ah. Ini cuti ya, mak cuti. Cuti bukti untuk ke ini. Itu terlalu terlalu kori mana? Mak kita dah tahu tu. Jadi ok. Ada mana? Oh iya. Mana ni lah cuti. Ada. Ada lah awasnya kan lah. Ada. Ya saja. Ah, na, ipa macam ni. Ah, ipa macam. Boleh kita pun. Ipa, aina bagaikan petal. Ah, ipa bagaikan petal. Urusan sinema yang sahaja baca satu, urus dewan. Ii, paling ramu nengke karya tu. Sepadikan boleh sinema ada urus matra lah tu orang tu. Ii salah ni. Hariya ni market. Cangana seri ada urus perdana petal urus karya tu orang tu. Anjibalak kan na, ii cangana seri nariya per. Ii anjibalak sahabat tu beli tapi dah ada. Nanti urusan karya ni lah keerdi cundah.
പിന്നെ ഈ ബ്രിട്ടീഷ് നമ്മൾ പഠിക്ക സിനിമയുടെ ഒരു ലൊക്കേഷൻ തന്നെ മോഹൻലാലൊക്കെ അന്ന് മേളിൽ നിന്ന് ചീട്ട് കളിക്കുന്ന ഒരു സ്ഥലമൊക്കെ വണ്ടിയൊക്കെ ജമ്പ് ചെയ്തിട്ട് ഇതാ ഈ തെടി ഇത് കണ്ടോ ട്രാൻസ്ഫോർമർ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തൂടെ അന്ന് അവിടെ മതിലൊന്നും കെട്ടിയിട്ടില്ല ജീപ്പ് വന്ന് ജമ്പ് ചെയ്യാൻ ഒക്കെ മോഹൻലാൽ ജമ്പ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അന്ന് അന്ന് ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ഷൂട്ടിംഗ് കാണാൻ മോഹൻലാൽ അന്ന് സൂപ്പർ സ്റ്റാർ, ഇന്ന് എന്നും സൂപ്പർ സ്റ്റാർ. അതൊരു ഭയങ്കര ഭാഗ്യം കേട്ടോ ആ അദ്ദേഹത്തിൻ്റെ സമയത്തായിരിക്കാൻ പറ്റും. വർഷം എത്ര കഴിഞ്ഞു, ഇപ്പോഴും തിളങ്ങി നിൽക്കുക. ദൈവം ആഴ്ച കൊടുക്കട്ടെ, ആരെയും കൊടുക്കട്ടെ അല്ലേ. ഇത് അങ്ങോട്ടുള്ള ബോട്ടാ ആ ഇപ്പോൾ 12:30 ബോട്ട്, നമ്മൾ പറയത്തില്ലേ ആ 12:30 വണ്ടി, ആ 12:30 വണ്ടിയാണ് അത്. ഇതിപ്പോൾ ആർപ്പിഴയ്ക്ക് കിടക്കുന്നതന്നെ, നേരത്തേക്ക് ഒരുപാട് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ബോട്ടൊക്കെ വളരെ കുറവാണ്. അപ്പോൾ വെള്ളം കുടിച്ച് കുടിച്ചു നമുക്ക് ഇനി പോയേക്കാം, കാലം കൂടെ പിടിച്ചോണം. എന്റെ കൂടെ ഇതിന്റെ അകത്തുണ്ട് ബാഗിൽ. ഇതിന്റെ കൂടെ ഈ കൂടെ ഇപ്പം ആവശ്യപ്പെട്ടോ? ആ കേട്ട് ആവശ്യമാണ്. ആ പോയേക്കാം, എന്നാൽ ഞാൻ കയറാം, ഞാൻ കയറും. മഴക്കാലമല്ലേ, തറയെല്ലാം തെന്ന്. നമുക്ക് രണ്ടു മൂന്ന് ചവിട്ടിയൂടെ മേടിച്ചോണ്ട് വരട്ടെ, ഞങ്ങൾ ആ കടയുടെ വാതിൽക്ക് നിൽക്കാം, മേടിച്ചോണ്ട് ഇപ്പം വരാം. അപ്പോൾ കുറച്ച് ചവിട്ടും എത്താ ഒരു വലിയ തവി ഇങ്ങനെ വെച്ചാൽ താഴെ പോകും. അത് മാത്രമേ ആ മതി, ആ മതി. ആ പച്ചക്കറി ഇച്ചിരി മേടിക്കണം, അത് നമുക്ക് അവിടെ ചെന്നിട്ട് മേടിക്കാം പച്ചക്കറി. അപ്പം പോയിട്ട് ഇത് പായ്പാണ്. ആ അപ്പം പോയേക്കാം. അപ്പം എൻ്റെ മോളിവിടെ താമസിക്കുന്നത്, വാടക താമസിക്കുന്നത്. അപ്പം മോളെ മോളെ കൂടെ വിളിച്ചോണ്ട് വേണം പോവാൻ. അത് മരുമോനെ ഇല്ല, പഠിക്കാൻ അങ്ങ് പോയി. അപ്പം കുഞ്ഞും നമ്മുടെ കൊച്ചുമോളും മാത്രം. അപ്പം ഇതിനെ കൂടെ വിളിച്ചോണ്ട് വേണം വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. മരുവം വരും വൈ രാത്രിയാണ്. അപ്പം അതുവരെ കഴിയണ്ടേ, മോളെ കൂടെ വിളിക്കണം. മീൻ കറി വെക്കാൻ ചട്ടി വേണോ? ആ ആ ചട്ടി കൊടുക്കാൻ. ആ അങ്ങനെ എടുത്തോണ്ട് വാ. ഇപ്പൊ മോളാപ്പിക്ക് ഒരു ചട്ടി. എന്നാ ഏത് ചട്ടിയാ? മീൻ കറി വെക്കുന്ന ചട്ടിയാണോ? അത് അത് രണ്ട് ചെറുതിലുണ്ട്, അതൊരു വലുത് കൊടുക്ക. ഇതന്നെ കുത്തി പിടിച്ച അവിടെ ഇരുന്നു. മോളാപ്പി ചട്ടി. ആ ഞങ്ങള് ചങ്ങനാശ്ശേരി വരെ പോയി. ആ മീൻ കറി വെക്കാൻ ചട്ടിയില്ല. ഓ പിന്നെ ഒന്നും നോക്കിയില്ല. ഇതൊക്കെ എത്തണം ഉണ്ടോന്ന് അറിയത്തില്ല, പൊട്ടിയൊന്നും. ഹായ് ഹായ്, നമുക്ക് ചേർന്ന് മതി. ഇത് കണ്ട് കാളിക്കാനൊക്കെ കേളാ. ഹായ് വേണ്ട കുഞ്ഞാടി. ഈ നമ്മള് കൊച്ചിലെ കഞ്ഞിണ്ടാവിടെ വീട് പൊട്ടത്. നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ഒരു രണ്ടായിരം മേടിച്ചാൽ സുഖമായിട്ട് കറി വെക്കാം. അപ്പൊ മതിയല്ലോ, ആറ് പീസ് കിട്ടും. നമുക്ക് ഇത് നമുക്കടാ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്ന തട്ടി വേണ്ടേ? ഏ ആ അതിന് വേണ്ടി മേടിക്കാൻ മറന്നു പോയി. പിന്നെ നമ്മളെ ഓട്ടോയിലോട്ട് കയറ്റാണ്. വാ വാ മോളാപ്പി. അപ്പോൾ നമ്മള് രാവിലെ ചങ്ങനാശ്ശേരിയിലൊക്കെ പോയി കുറച്ച് ചട്ടിയും കലവും ഒക്കെ മേടിച്ച് കുറച്ച് കലവോ നല്ല ചട്ടികളാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഫുഡൊക്കെ അല്ലേ കാണിക്കുന്നത്, അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളും വേണമല്ലോ. വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോവാം. അതുപോലെ ഉച്ച കഴിയുമ്പോൾ മഴയും വേണല്ലോ. രാവിലെ നല്ല വെയിലായിരുന്നു. ഏതായാലും ഇന്നത്തെ കാര്യം ഓക്കെ ആയി, ഇന്നത്തെ കാര്യം ഓക്കെ. അപ്പൊ ഫുഡിന് ചോറ് മാത്രം വെച്ചിട്ടുള്ള കറിയൊന്നും ഉണ്ടാക്കില്ല, ചമ്മന്തി അരക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ചങ്ങനാശ്ശേരി വരെ പോയി, അത്യാവശ്യം തട്ടിയും കലമൊക്കെ മേടിച്ചു. അപ്പൊ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം കേട്ടോ. ബൈ ബൈ.